പ്രശാന്ത്, കശ്മീർ പുനഃസംഘടനയ്ക്ക് ശേഷം ഒരു പ്രതിപക്ഷ നേതാവിനും അവിടെ സന്ദർശനം അനുവദിച്ചിരുന്നില്ല. ഇപ്പോൾ സുപ്രീം കോടതി അനുമതിയോടെ CPM ജനറൽ സെക്രട്ടറി പോവുകയാണ്. എങ്ങനെയാണ് കാര്യങ്ങളെ കാണാൻ? രജനി, ഇത് മൂന്നാം തവണയാണ് സീതാറാം യെച്ചൂരി ഇപ്പോൾ 370-ാം അനുച്ഛേദം മാറ്റിയതിന് ശേഷം ജമ്മുകശ്മീരിലേക്ക് പോകാനുള്ള ശ്രമം നടത്തുന്നത്. നേരത്തെ രണ്ട് തവണയും വിമാനത്താവളത്തിൽ നിന്ന് സീതാറാം യെച്ചൂരിയെ തിരിച്ചയക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായാലും ഇപ്പോൾ മൂന്നാം തവണ സീതാറാം യെച്ചൂരി പോകുമ്പോൾ എന്തായാലും വിമാനത്താവളത്തിന് പുറത്തേക്ക് പോകാൻ സീതാറാം യെച്ചൂരിയെ അനുവദിക്കും. പ്രത്യേകിച്ച് കോടതി തന്നെ ഇന്നലെ സീതാറാം യെച്ചൂരിയെ സന്ദർശനം നടത്താൻ അനുവദിക്കണം എന്ന് വ്യക്തമാക്കിയിരുന്നു. ഇന്നലെ കോടതി പ്രധാനമായും പറഞ്ഞത് സീതാറാം യെച്ചൂരിക്ക് ഒരു സുഹൃത്തിനെ കാണാനുള്ള അവകാശമുണ്ട്, സുഹൃത്തിനെ കാണണം എന്നാണ് സീതാറാം യെച്ചൂരി വ്യക്തമാക്കിയിരിക്കുന്നത്. മുഹമ്മദ് താരിഗാമിയെ കാണണം എന്ന് സീതാറാം യെച്ചൂരി ഹർജിയിൽ ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ എന്തായാലും താരിഗാമിയെ കാണാൻ അനുവദിക്കണം എന്നാണ് സുപ്രീം കോടതി എടുത്ത നിലപാട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിർദ്ദേശങ്ങൾ ഗവർണർക്കും നൽകിയിരുന്നു. അതുകൊണ്ട് ഗവർണറും സീതാറാം യെച്ചൂരിക്ക് വരാം, സുഹൃത്തിനെ കണ്ട് മടങ്ങാം എന്നാണ് ഇന്നലെ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. മറ്റ് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനവും പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം ഇന്നലെ സുപ്രീം കോടതി നൽകിയിരുന്നു. എന്തായാലും സീതാറാം യെച്ചൂരി പിന്നീടൊരു കത്ത് ഗവർണർക്ക് എഴുതിയിരുന്നു. തനിക്ക് ഒറ്റയ്ക്ക് വരാൻ കഴിയില്ല, ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടൊരു സഹായിയെ കൂടെ കൂട്ടാൻ അനുവാദം നൽകണം എന്നായിരുന്നു ഗവർണർ വ്യക്തമാക്കിയിരുന്നത്. ഗവർണർ ഇതിനൊരു മറുപടി കത്ത് അയച്ചിട്ടില്ല എന്നാണ് CPM വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പക്ഷേ തിക്കേന്ദർ എന്ന സഹായി കൂടി ഇപ്പോൾ സീതാറാം യെച്ചൂരിക്കൊപ്പം ഈ വിമാനത്തിൽ യാത്ര ചെയ്യുന്നുണ്ട്. 9:55 വിമാനത്തിൽ സീതാറാം യെച്ചൂരി ഇപ്പോൾ ശ്രീനഗറിലേക്ക് പോയിരിക്കുകയാണ്. ഈ സഹായിയെ കൂടി വിമാനത്താവളത്തിന് പുറത്തേക്ക് വരാൻ അനുവദിക്കുമോ എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമല്ല. എന്തായാലും അവിടെ എത്തുമ്പോൾ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ സീതാറാം യെച്ചൂരിക്ക് സഹായങ്ങൾ നൽകണം എന്ന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിലായിരിക്കും സീതാറാം യെച്ചൂരിയുടെ യാത്രയും ഒപ്പം മുഹമ്മദ് യൂസഫ് താരിഗാമിയെ കാണാനുള്ള നടപടികളും. താരിഗാമി എവിടെയാണ് എന്നത് സംബന്ധിച്ച് ഇതുവരെ ജമ്മുകശ്മീർ ഭരണകൂടം ഒരു തരത്തിലുള്ള വിവരങ്ങളും CPMന് നൽകിയിട്ടില്ല, മാധ്യമങ്ങൾക്കും നൽകിയിട്ടില്ല. മറ്റ് നേതാക്കളെ സംബന്ധിച്ചും ഇതുവരെ ഒരു വിവരവും ജമ്മുകശ്മീർ ഭരണകൂടം നൽകിയിട്ടില്ല. പ്രത്യേകിച്ച് നമ്മൾ അവിടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ഫറൂഖ് അബ്ദുള്ളയുടെയൊക്കെ വീട്ടിൽ ഗേറ്റിന് കുറുകെ ഒരു പോലീസ് വാഹനം നിർത്തിയിട്ടിരിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. അതിനകത്ത് ഫറൂഖ് അബ്ദുള്ള ഉണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമല്ലായിരുന്നു. പലപ്പോഴും ഫറൂഖ് അബ്ദുള്ളയുടെയും മറ്റും ബന്ധുക്കൾ അദ്ദേഹത്തെ കാണാൻ ആ വീട്ടിന് മുന്നിൽ വരികയും വീട്ടിന് മുന്നിൽ കുത്തിയിരുന്ന ശേഷം മടങ്ങുകയും ചെയ്യുന്ന കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഗസ്റ്റ് ഹൗസിലാണ് മറ്റെല്ലാ നേതാക്കളെയും പാർപ്പിച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് സംബന്ധിച്ചും സ്ഥിരീകരണമില്ല. അതുകൊണ്ട് കരുതൽ തടങ്കലിലാണ് പല നേതാക്കളും. ഈ നേതാക്കൾ എവിടെയാണ് എന്നത് സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ ഇതുവരെ സർക്കാർ നൽകിയിരുന്നില്ല. സീതാറാം യെച്ചൂരി അങ്ങോട്ട് പോകുമ്പോൾ മുഹമ്മദ് യൂസഫ് താരിഗാമി എവിടെയാണ് എന്നത് സംബന്ധിച്ച് വെളിപ്പെടുത്താൻ പോലീസ് ഉദ്യോഗസ്ഥർ നിർബന്ധിതരാകും. ഒരുപക്ഷെ താരിഗാമിയെ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തെത്തിച്ച് അവിടെ വെച്ച് സീതാറാം യെച്ചൂരിയുമായുള്ള കൂടിക്കാഴ്ച അനുവദിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഏതായാലും തിരിച്ചു വന്ന ശേഷം അവിടെ എന്താണ് സംഭവിച്ചത് എന്നത് സുപ്രീം കോടതി അറിയിക്കും എന്നാണ് ഇപ്പോൾ സീതാറാം യെച്ചൂരി വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ലേയിലേക്ക് പോവുകയാണ്. എന്തായാലും ഒരു മുതിർന്ന നേതാവ് ഈ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കാനുള്ള തീരുമാനത്തിന് ശേഷം ലേയിലേക്ക് എത്തുന്നതും ഇതാദ്യമായിട്ടാണ്. നേരത്തെ അമിത്ഷാ ലേയിലേക്ക് പോകും എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു, അത് പിന്നീട് റദ്ദാക്കുകയും ചെയ്തു. ഇന്നൊരു പരിപാടിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് താൻ അവിടേക്ക് പോകുന്നത് എന്നാണ് രാജ്നാഥ് സിംഗ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 10 ജില്ലകളിലെ കൂടി മൊബൈൽ സംവിധാനങ്ങൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. മൊബൈൽ ഇൻ്റർനെറ്റ് ഇപ്പോഴും പലയിടത്തും വിച്ഛേദിച്ചിരിക്കുകയാണ്. എന്നാൽ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ 10 ജില്ലകളിൽ അനുവദിക്കാനുള്ള തീരുമാനമെടുത്തു എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ജമ്മുവിൽ നേരത്തെ തന്നെ ചില നിയന്ത്രണങ്ങൾ നീക്കിയിരുന്നു. എന്തായാലും ജമ്മു മേഖലയിലുള്ള ജില്ലകളിലാണ് ഇപ്പോൾ മൊബൈൽ സേവനം വീണ്ടും അനുവദിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. രജനി, പ്രശാന്ത്.